25-ാമത്തെ വാക്യം, വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതും ആകുന്നു. ഈ രണ്ട് വാക്യങ്ങളിൽ വിരോധികളോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായി വിരോധി എന്ന് പറയുന്നത്? വിരോധി എന്ന് പറയുന്നത് ഒരുപക്ഷെ തെറ്റായ ഉപദേശം പഠിപ്പിച്ച് ദൈവ മക്കളെ വിരോധിക്കുന്നവർ, അല്ലെങ്കിൽ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള ആശയമായിരിക്കാം. വിരോധികൾ, ദൈവജനത്തിൻ്റെ വിരോധികൾ, ശരിയായ ഉപദേശത്തിൻ്റെ വിരോധികൾ, വിശുദ്ധ ജീവിതത്തിൻ്റെ വിരോധികൾ, ദൈവ മക്കളുടെ വിരോധികൾ, അങ്ങനെയുള്ള ആളുകളെ സൗമ്യതയോടെ പഠിപ്പിക്കണം. അപ്പോൾ വിരോധിയാണ് എന്നുള്ളത് കൊണ്ട് അവനെ പഠിപ്പിക്കാതിരിക്കണ്ട, അവനെയും പഠിപ്പിക്കണം. എങ്ങനെ പഠിപ്പിക്കണം? സൗമ്യതയോടെ പഠിപ്പിക്കണം. ആ പഠിപ്പീരിൻ്റെ ലക്ഷ്യമെന്താ? പഠിപ്പിക്കുന്നവൻ്റെ ലക്ഷ്യമെന്താ? മാനസാന്തരപ്പെട്ട് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വരാനുള്ള സാധ്യത ഉണ്ടല്ലോ, അത് കണക്കിലെടുത്ത് അവരെയും പഠിപ്പിക്കണം. അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനം അവർക്ക് കൊടുത്തെന്ന് വരാം, അങ്ങനെ അവർ മാനസാന്തരപ്പെട്ടെന്ന് വരാം. പിന്നെ പിശാചിൻ്റെ കണിയിൽ ഇപ്പോൾ അവർ കുടുങ്ങിയിരിക്കുകയാണ്, എന്നാൽ സുബോധം പ്രാപിച്ച് അവൻ്റെ കണിയിൽ നിന്ന് അവർ ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുന്നവരായി തീർന്നു എന്ന് വരാം. പൗലോസിൻ്റെ തന്നെ ജീവിതം അങ്ങനെയായിരുന്നു അല്ലേ? പൗലോസ് പിശാചിൻ്റെ കണിയിൽ കുടുങ്ങി സത്യത്തിന് വിരോധമായി ദൈവസഭയുടെ വിരോധിയായി നടന്ന ഒരാളാണ്. എന്നാൽ ദൈവം തന്നെ പിടിച്ചപ്പോൾ സത്യത്തിൻ്റെ പരിജ്ഞാനം തനിക്ക് ലഭിച്ചു, മാനസാന്തരപ്പെട്ടു, പിശാചിൻ്റെ കണിയിൽ നിന്ന് താൻ ഒഴിഞ്ഞു, ദൈവേഷ്ടം ചെയ്യുന്നവനായി പൗലോസ് തീർന്നു. അത് നമുക്കറിയാം. അപ്പോൾ പൗലോസ് ഇവിടെ പറയുകയാണ്, സത്യോപദേശം അല്ലെങ്കിൽ വിശ്വാസമാർഗം, അതിനെ വിരോധിക്കുന്ന ആളുകൾക്കും ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. എന്താ സാധ്യത? ദൈവം അവർക്ക് സത്യത്തിൻ്റെ പരിജ്ഞാനവും മാനസാന്തരവും നൽകി അവർ പിശാചിൻ്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുന്നവരായി തീരാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതയെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ ആദ്യം സത്യത്തിൻ്റെ പരിജ്ഞാനം, സത്യത്തിൻ്റെ പരിജ്ഞാനം. 1 തിമോത്തിയോസ് 2:4 അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. അവിടെ പറയുന്നത് എല്ലാവരും രക്ഷ പ്രാപിച്ച് സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വിരോധികളും അതിനകത്ത്, എല്ലാവരും എന്നുള്ളതിൽ ഈ വിരോധികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ മാനസാന്തരപ്പെടുക. 2 പത്രോസ് 3:9 നോക്കുക. അവിടെ മാനസാന്തരത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 പത്രോസ് 3:9 ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ച് തിമോത്തിയോസ് ലേഖനം നമ്മൾ വായിച്ചു, എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തുവാൻ ദൈവം ഇച്ഛിക്കുന്നു. പത്രോസ് ലേഖനത്തിൽ വായിച്ചു, എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിക്കുന്നു. അങ്ങനെ ഒരു സാധ്യതയുണ്ട്, എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വരണമെന്നും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവരോട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അവരെ സൗമ്യതയോടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ ഒരു പക്ഷേ പിശാചിൻ്റെ കണിയിൽ നിന്ന് അവരൊഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുന്നവരായി അവർ തീരാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം ഇവിടെ ഒന്ന് ഇടയ്ക്ക് കാര്യം പറയട്ടെ, എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുമാണ് ദൈവം ഇച്ഛിക്കുന്നതെങ്കിൽ പിന്നെ എന്താ എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വരാത്തത്? എന്താ എല്ലാവരും മാനസാന്തരപ്പെടാത്തത്? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുക. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടം ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. സത്യത്തിൻ്റെ പരിജ്ഞാനം, സത്യത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം കൊടുത്താലും ചിലർ സത്യത്തെ സ്നേഹിക്കുകയില്ല. തെസലോനിക്കേ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സത്യത്തെ സ്നേഹിക്കാത്തവർക്ക് ഭോഷ്ക്ക് വിശ്വസിക്കുന്ന ആത്മാവിനെ ദൈവം കൊടുക്കുമെന്ന് നമ്മളോട് വായിക്കുന്നുണ്ട്. അതുപോലെ മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തിട്ടും
വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മാനസാന്തരപ്പെടുവാൻ അവസരം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടാൻ ചിലർ കൂട്ടാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചിലർ അവരുടെ ദുർനടപ്പിൽ രസിച്ച് ജീവിക്കുന്നുണ്ട്, മാനസാന്തരപ്പെടാൻ അവർക്ക് മനസ്സില്ല, അവർ മാനസാന്തരപ്പെടുകയില്ല. എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സത്യത്തെ സ്നേഹിക്കാതെ, ഇത് സത്യമാണ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ പാപത്തെക്കുറിച്ചുള്ള സത്യം എനിക്ക് ബോധ്യം വരുത്തുന്നു, എൻ്റെ ഭാഗത്തുള്ള തെറ്റുകളെക്കുറിച്ച് ദൈവം എനിക്ക് ബോധ്യം വരുത്തുന്നു, എന്നാൽ എൻ്റെ ഗർവം നിമിത്തം അത് സമ്മതിക്കാൻ എനിക്ക് മനസ്സില്ലാതെ അതിനോട് ഞാൻ മറുത്തു നിന്നാൽ ഞാൻ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ വരികയില്ല. അത് മനുഷ്യൻ്റെ ചുമതലയാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് സത്യം മനസ്സിലാക്കി തരുമ്പോൾ, അത് ഉപദേശപരമായ സത്യമാണെങ്കിലും കൊള്ളാം, ജീവിതത്തിലെ സത്യമാണെങ്കിലും കൊള്ളാം, ആ സത്യത്തെ സ്നേഹിച്ച് അതിന് കീഴ്പ്പെടുവാൻ നാം മനസ്സ് വെക്കണം. എങ്കിലേ സത്യത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് കിട്ടുകയുള്ളൂ. മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം തരുമ്പോൾ ആ അവസരം നാം പ്രയോജനപ്പെടുത്തി നമ്മുടെ തെറ്റായ വഴികളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ നാം മനസ്സ് വെക്കണം. എങ്കിലേ ദൈവം തരുന്ന അവസരം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. നാം മനസ്സ് വെക്കുന്നില്ലെങ്കിൽ, ദൈവം ആഗ്രഹിച്ചാലും ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച അതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത് സാധിച്ചില്ല എന്ന് വരാം. ഇത് വളരെ നല്ലൊരു വാക്യമാണ്. വിരോധികൾക്കും ദൈവം അങ്ങനെ ഒരു അവസരം കൊടുക്കും, അവരും ദൈവേഷ്ടം ചെയ്യുന്നവരായി തീരുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ ഒഴിച്ചു കളയാതെ അവരെ സൗമ്യതയോടെ പഠിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 1 തിമോത്തിയോസ് 3:7 കെണി എന്നുള്ള പ്രയോഗം വരുന്നുണ്ട്. നിന്നയിലും പിശാചിൻ്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. കുടുങ്ങുക, കെണിയിൽ കുടുങ്ങുക. ഇവിടെ നോക്കി നമ്മളിപ്പോൾ വായിക്കുന്ന 2 തിമോത്തിയോസ് 2:25 അതേ പ്രയോഗം തന്നെയുണ്ട്. 25-26 കെണിയിൽ കുടുങ്ങുക. അപ്പോൾ പിശാചിൻ്റെ ഒരു ജോലി ആളുകളെ എങ്ങനെയെങ്കിലും കെണിയിൽ കുടുക്കുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള കെണിയുണ്ട്. വിശ്വാസികളെ കൊടുക്കാനുള്ള കെണിയുണ്ട്, അവിശ്വാസികളെ കൊടുക്കാൻ പറ്റിയ കെണിയുണ്ട്. ആ കെണിയിൽ കുടുങ്ങാതിരിക്കാൻ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. സദൃശിവാക്യം 1:17 ഈ കെണിയെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. സദൃശിവാക്യം 1:17 പക്ഷി കാണുക വല വിരിക്കുന്നത് വ്യർത്ഥമല്ലോ. ഈ സദൃശിവാക്യം 1 വായിച്ചു വരുമ്പോൾ അതിനിടയ്ക്ക് എന്തിനായി ഈ വാക്യം പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു, കാരണം എൻ്റെ അപ്പുറം ഇപ്പുറയും പക്ഷിയുടെ ഒന്നും കാര്യം പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് ഒരു കാര്യം പറയുക, പക്ഷി കാണുക വല വിരിക്കുന്നത് വ്യർത്ഥമല്ലോ. എന്നിട്ട് അടുത്ത വാക്യം, അവർ സ്വന്ത രക്തത്തിനായി പതിയിരിക്കുന്നു, സ്വന്ത പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു. ദുഷ്ടന്മാരെക്കുറിച്ച് പറയുക. എന്താ പറയുന്നതിൻ്റെ അർത്ഥം, ആ വാക്യത്തിൻ്റെ അർത്ഥം എന്താ? പക്ഷി പോലും ഒരു കെണി വിരിക്കുന്നു എന്നറിഞ്ഞാൽ, കണ്ടാൽ പക്ഷി അതിനകത്തേന്ന് അകപ്പെടാതെ മാറിക്കളയും. എന്നാൽ ഈ ദുഷ്ടന്മാരായ ആളുകൾ അവർക്ക് ആപത്ത് വരുന്നു എന്നവർക്ക് അറിയാമെങ്കിൽ പോലും അവര് ആ ആപത്തിൻ്റെ വഴി ഒഴിവാക്കിയില്ല, അവർ പോയി അതിനകത്ത് അകപ്പെടുന്നു എന്നാണ് സദൃശവാക്യത്തിലെ ഈ വാക്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ പക്ഷി കെണി വെക്കുന്നു എന്ന് കണ്ടാൽ പക്ഷി ബുദ്ധിപൂർവ്വം അത് മാറിക്കളയും. എന്നാൽ ദുഷ്ടന്മാരായ ആളുകൾ, ഇത് കെണിയാണ്, കുഴപ്പമാണ്, പോലീസ് പിടിക്കുമെന്നറിയാം, ഇത് വെളിച്ചത്ത് വരുമെന്നറിയാം, ഇവർക്ക് ദോഷമാകുമെന്നറിയാം, എന്നിട്ടും ഭോഷത്തരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പോയി ആളുകൾ ഏർപ്പെടും. അപ്പോൾ പിശാച് കെണിയുമായിട്ട് നടക്കുകയാണെന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മുടെ കാലുകൾ ആ കെണിയിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ നാം ദൈവത്തെങ്കിലേക്ക് നോക്കണം. എൻ്റെ കണ്ണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തെങ്കിലേക്ക് എൻ്റെ കണ്ണ് ഞാൻ ഉയർത്തുന്നു. അങ്ങനെയുള്ളവരുടെ കാലുകളെ കെണിയിൽ പെടാതെ ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും നമ്മുടെ കാല് കെണിയിൽപ്പെട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. 2 അതോടുകൂടെ അവസാനിക്കുക. ഇനി നാം 3 വരികയാണ്. വളരെ ഈ കാലഘട്ടത്തിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള, അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ പറയുന്ന ഒരധ്യായമാണ് 3. ദൈവവചനത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രസക്തമാണ്. എന്നാൽ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച്, നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ ചില കാര്യങ്ങളാണ് ഈ 3 പറയുന്നത്. അത് ഒന്ന് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കി നോക്കുകയും ചെയ്യേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. ഈ 3 ഒരു വിഭജനം കാര്യം മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് ഒരു വിഭജനം ആദ്യമെന്ന് പറയാം. എന്നിട്ട് ആ വിഭജനം അനുസരിച്ച് നമുക്ക്
പഠിക്കാം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. മൂന്നാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്തെ മനുഷ്യരുടെ സ്വഭാവ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. 19 സ്വഭാവ വിശേഷങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. 19 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെൻ ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. അന്ത്യകാലത്തെ മനുഷ്യരുടെ 19 സ്വഭാവ വിശേഷങ്ങൾ. അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേഷ്ടാക്കന്മാരുടെ കുറിച്ചുള്ള വിവരണവും അവരുടെ പ്രവർത്തന രീതിയും, ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചുള്ള വിവരണവും അവരുടെ പ്രവർത്തന രീതിയും, അതാണ് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. 10ഉം 11ഉം വാക്യങ്ങളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് ദുരുപദേഷ്ടാക്കന്മാരുടെ ജീവിതശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി, പൗലോസിൻ്റെ മാതൃകാ ജീവിതവും ശുശ്രൂഷയും. 10ഉം 11ഉം വാക്യങ്ങളിൽ പൗലോസിൻ്റെ മാതൃകാ ജീവിതവും ശുശ്രൂഷയും. 12-14 വാക്യങ്ങളിൽ ഇതിൻ്റെ വെളിച്ചത്തിൽ തിമോത്യോസിന് നൽകുന്ന നിർദ്ദേശങ്ങൾ, ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ തിമോത്യോസ് ശ്രദ്ധിക്കേണ്ടതിന് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, 12-14 വാക്യങ്ങൾ. അതിൻ്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം ഉറച്ചു നിൽക്കേണ്ടതായ അടിസ്ഥാനം, അത് ദൈവവചനമാണ്. നാം ഉറച്ചു നിൽക്കേണ്ട ദൈവവചനമെന്ന അടിസ്ഥാനം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാനതൊന്നുകൂടെ പറയാം. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്തെ മനുഷ്യരുടെ 19 സ്വഭാവങ്ങൾ. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ചുള്ള വിവരണവും അവരുടെ പ്രവർത്തന രീതിയും. 10ഉം 11ഉം വാക്യങ്ങളിൽ പൗലോസിൻ്റെ മാതൃകാ ജീവിതവും ശുശ്രൂഷയും. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഈ സന്ദർഭത്തിൻ്റെ വെളിച്ചത്തിൽ തിമോത്യോസിനോട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ അടിസ്ഥാനമായി, നാം ഉറച്ചു നിൽക്കുന്ന നമ്മുടെ അടിസ്ഥാനം, അതായത് ദൈവത്തിൻ്റെ വചനം. അതാണ് ഈ അധ്യായത്തിൻ്റെ ഒരു ഒരു ഔട്ട്ലൈൻ, അതിൻ്റെ ഒരു രത്ന ചുരുക്കം. നമുക്ക് 19 കാര്യങ്ങളും വളരെ വിശദമായിട്ട് ചിന്തിച്ചാൽ നല്ലതാണ്, എന്നാൽ നമുക്കതിന് സമയമില്ല. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് ആ 19 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ അധ്യായത്തിന് മുഖവരിയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. അപ്പോൾ അന്ത്യകാലം എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. ഈ അന്ത്യകാലമെന്ന് തിരുവെഴുത്തിൽ പറയുമ്പോൾ 2 അർത്ഥങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവിൻ്റെ 1ാം വരവ് മുതൽ 2ാം വരവ് വരെയുള്ള കാലത്തെ മൊത്തമായിട്ട് അന്ത്യകാലമെന്ന് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ 1ാമത്തെ വരവ് ഭൂമിയിലേക്ക് വന്നത് മുതൽ 2ാമത്തെ വരവ് വരെയുള്ള സമയത്തെ അന്ത്യകാലമെന്ന് പൊതുവിൽ തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു പഠനമായതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. എബ്രായലേഖനം 1ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം, എബ്രായലേഖനം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. എബ്രായലേഖനം 1ാം അധ്യായം 1-2 വാക്യങ്ങൾ, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ അന്ത്യകാലം ഏതാ? പുത്രൻ മുഖാന്തരം ദൈവം നമ്മോട് അരുളി ചെയ്ത കാലഘട്ടം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ അന്ത്യകാലം എന്ന്. അതുപോലെ എബ്രായലേഖനം 9ാം അധ്യായത്തിൽ അതിൻ്റെ 26ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, 9:26 ഒടുവിൽ, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്ത യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. നമ്മൾ ഇന്ന് പറയുന്ന ലോകാവസാനമല്ലാതെ, നമ്മൾ ഇന്ന് ലോകാവസാനം എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത വർഷം ലോകാവസാനിക്കും, 2015 ലോകാവസാനിക്കും എന്നൊക്കെ ആളുകൾ പറയും, 2020 ലോകാവസാനിക്കും ഡേറ്റൊക്കെ ആളുകൾ പറയും. ആ ലോകാവസാനമല്ല, അവിടെ സ്വന്ത യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ദൈവപുത്രൻ എപ്പോൾ പ്രത്യക്ഷനായി? ലോകാവസാനത്തിൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എബ്രായലേഖനം 1ാം അധ്യായത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം നമ്മോട് സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ, പ്രവാചക യുഗങ്ങളുടെ ഒടുവിൽ,
ദൈവം വിവിധമായ മാധ്യമങ്ങളിൽ കൂടെ ജനത്തോട് തൻ്റെ സന്ദേശം അറിയിച്ചു, പ്രവാചകന്മാരെ അറിയിച്ചു, പല നിലയിലുള്ള വെളിപ്പാടുകൾ നൽകി, ആ യുഗങ്ങളുടെ ഒടുവിൽ തൻ്റെ പുത്രനെ അയച്ച് പുത്ര മുഖാന്തരം ലോകത്തോട് സംസാരിച്ചു. പുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂശമരണം അനുഭവിച്ചു. അതാണ് ലോകാവസാനം അല്ലെങ്കിൽ അന്ത്യകാലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയ്ക്കുള്ള കാലത്തെ അന്ത്യകാലം എന്ന് തിരുവെഴുത്തിൽ വിളിച്ചിട്ടുണ്ട്. ഒന്ന് യോഹന്നാൻ രണ്ടാം അധ്യായത്തിൽ, ഒന്ന് യോഹന്നാൻ 2:18 വാക്യം നോക്കിയേ, അവിടെ കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിനെ തന്നെ വിളിച്ചിരിക്കുന്ന പേര് അന്ത്യനാഴിക എന്നാണ്. 1-ാം നൂറ്റാണ്ടിനെ വിളിച്ചിരിക്കുന്ന പേര് അന്ത്യനാഴിക എന്നാണ്. 1 പത്രോസ് 1:20 അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവൻ ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടു. ഇനി വാക്യങ്ങളൊന്നും വായിക്കണ്ടല്ലോ. അപ്പോൾ കർത്താവ് വന്ന സമയം മുതൽ ഉള്ള കാലയളവ്, അതിനെ അന്ത്യകാലമെന്നാണ് തിരുവെഴുത്തിൽ പൊതുവെ വിളിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അന്ത്യകാലം അപ്പോഴേതാ? തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലം. കർത്താവിൻ്റെ ഒന്നാം വരവ് മുതൽ തന്നെ അന്ത്യകാലം എന്നാണ് പറയുന്നത്. എന്നാൽ ആ അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറുകൾ, അവസാന സെക്കൻഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം, അത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലയളവാണ്. ഒന്നുകൊണ്ട് പറയട്ടെ, കർത്താവിൻ്റെ ഒന്നാം വരവ് മുതൽ തന്നെയുള്ള സമയത്തെ അന്ത്യകാലമെന്നാണ് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ 3-ാം അധ്യായത്തിൽ നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ, സന്ദർഭത്തിൽ, അന്ത്യകാലത്ത് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അന്ത്യകാലമായിരുന്നു ഒരർത്ഥത്തിൽ. എന്നാൽ നമുക്കിന്ന് പറയാം, അന്ത്യകാലത്തിൻ്റെ അന്തിമ നിമിഷങ്ങളിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നാം ഇപ്പം ജീവിക്കുന്നത് അന്ത്യകാലത്തല്ല, പിന്നെ എപ്പോഴാ? അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലത്താണ്. അന്ത്യകാലത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്താണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. 12 മണിയാകാൻ ഇനി 2-3 മിനിറ്റുകൾ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ ദൈവത്തിൻ്റെ ക്ലോക്കിൽ എന്ന് പറയുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. ഇവിടെ അറിയുക എന്ന് പറയുന്നതും കൽപ്പനാരൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് തിമോത്തിയോസിന് നിർദ്ദേശം കൊടുക്കുകയാണ്, നീ ഇതറിയണം. ഒരു കൽപ്പനയാണ്, അറിഞ്ഞാൽ നല്ലതാണെന്നല്ല, നീ ഇത് മനസ്സിലാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. നീ അത്യാവശ്യമായിട്ട് ഇത് മനസ്സിലാക്കിയിരിക്കണം. എന്താ മനസ്സിലാക്കിയിരിക്കേണ്ടത്? അന്ത്യകാലത്ത്, അന്നത്തെ അന്ത്യകാലത്തും പിന്നെ അന്ത്യകാലത്തിൻ്റെ ഒടുവിലത്തെ ഈ ഭാഗത്തും ദുർഘട സമയങ്ങൾ വരും. ദുർഘട സമയങ്ങൾ എന്നുള്ള ആ വാക്ക് വളരെ പ്രത്യേകമായ ഒരു വാക്കാണ്. മത്തായി സുവിശേഷം 8:28 ഭൂതഗ്രസ്തരെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അവർക്കുപയോഗിച്ചിരിക്കുന്ന വാക്കാണത് അത്യുഗ്രന്മാരെന്നാണ്. അവർ അത്യുഗ്രന്മാരായിരുന്നുകൊണ്ട് ആർക്കും വഴി നടന്നുകൂടാഞ്ഞു. ഭൂതഗ്രസ്തരെക്കുറിച്ച് പറയുമ്പോൾ അത്യുഗ്രന്മാർ, ആ വാക്കാണ് ഇവിടെ ദുർഘടം എന്നുപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെ തർജ്ജമ ചെയ്യാം? അന്ത്യകാലത്ത് അത്യുഗ്രമായ, എക്സീഡിംഗ്ലി ഫിയേഴ്സ്, കാടത്തര സ്വഭാവമുള്ളവരായ നിലയിലുള്ള ആളുകൾ വരും. വന്യമൃഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ ഈ ദുർഘട സമയം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലാസിക്കൽ ഗ്രീക്കിൽ വന്യമൃഗം അല്ലെങ്കിൽ കാടത്തരം, അത്യുഗ്രമായത്, അതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് ഇവിടെ ദുർഘടം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റവും ശക്തമായ വാക്ക്, വൈൽഡ് ആയിട്ടുള്ള, സാവേജ് ആയിട്ടുള്ള, ടെറിബിൾ ആയിട്ടുള്ള, ഉഗ്രമായിട്ടുള്ള, വല്ലാത്ത, ഭയങ്കരമായ കാലം വരുമെന്ന് അറിയുക. പ്രിയപ്പെട്ടവർ, ഇന്ന് നാം ആ കാലത്തിൽ വന്നെത്തിയിരിക്കുകയാണ്. തിരുവെഴുത്തിൽ പറയുന്ന എത്രയോ സത്യമാണെന്ന് നമുക്കിന്ന് അറിയാം. ഇത് എഴുതിയിട്ടിപ്പോൾ 2000 വർഷമായി. ഈ 2000 വർഷം മുമ്പ് തന്നെ തിരുവെഴുത്തിൽ ഇത് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലം വളരെ ഉഗ്രമായിരിക്കും, വളരെ ദുർഘടം പിടിച്ചതായിരിക്കും. തിരുവെഴുത്ത് പറയുന്നത് എത്രയോ ശരിയാ. ഇവിടെ സമയങ്ങൾ എന്ന് പറയുന്നത് ദുർഘട സമയങ്ങൾ, സീസൺസ് എന്നുള്ള അർത്ഥത്തിലാണ്. ക്ലോക്കിലെയോ വാച്ചിലെയോ ഇത്ര മണി എന്നുള്ള അർത്ഥത്തിലല്ല, കാലഘട്ടം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സമയമെന്ന് പറയുന്നത്. അപ്പോൾ അന്ത്യകാലത്തിൻ്റെ ആരംഭ സമയം മുതൽ തന്നെ
ബുദ്ധിമുട്ടുള്ള കാലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അന്ത്യകാലത്തിൻ്റെ അന്ത്യകാലമാകുമ്പോൾ കാലഘട്ടം ഏറ്റവും വഷളാകും എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ മൂന്നാം അധ്യായത്തിന് പല ദൈവദാസന്മാർ പല തലക്കെട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നല്ല നല്ല പല തലക്കെട്ടുകൾ ഈ അധ്യായത്തിന് ദൈവദാസന്മാർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്ന്, വാട്ട് ടു ഡു ബിഫോർ ഇറ്റ് എൻഡ്സ്, സകലവും സമാപിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്നാണ് ഒരാൾ ഇതിന് കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട്. മറ്റൊരാൾ കൊടുത്തിരിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, ഭാവിയും അതിൻ്റെ ഭാവികാലവും അതിൻ്റെ ലക്ഷണങ്ങളും. മറ്റൊരു തലക്കെട്ട് സ്റ്റേയിങ് ഓൺ ട്രാക്ക് വെൻ അതേഴ്സ് ആർ നോട്ട്, മറ്റുള്ളവരെല്ലാം തെറ്റിപ്പോകുമ്പോൾ നേർപാതയിൽ നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. മറ്റൊന്ന് ലൈറ്റ് അറ്റ് ഈവൻ ടൈഡ്, സന്ധ്യാസമയത്തെ മങ്ങിയ വെളിച്ചം. വേറൊന്ന് ടേൺ ദ ലൈറ്റ് ഓൺ ടു ഡിസ്പെൽ ഡാർക്ക്നെസ്, അന്ധകാരത്തെ നിഷ്കാസനം ചെയ്യുവാൻ നിന്റെ വെളിച്ചം പ്രകാശിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ എല്ലാ ആശയം എന്താ? ഈ പല ദൈവദാസന്മാർ ഈ അധ്യായത്തിന് കൊടുത്തിരിക്കുന്ന പേരുകളാണിത് എന്ന് പറഞ്ഞാൽ, കാലം വളരെ മോശമാകാൻ പോവുകയാണ്, അന്ത്യകാലത്ത് നാം എന്ത് ചെയ്യണം, അന്ധകാരം വർദ്ധിക്കാൻ പോവുകയാണ്, അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ വെളിച്ചത്തെ നാം എങ്ങനെ പ്രകാശിപ്പിക്കണം, അതാണ് ഈ അധ്യായത്തിൽ പറയാനായിട്ട് പോകുന്നത്. ഇരുട്ട് വർദ്ധിക്കാൻ പോകുന്നു, അവിടെ നിന്റെ ചെറിയ മെഴുകുതിരി കൊളുത്തിക്കൊള്ളണം. തിമോത്തിയോസിന് പൗലോസ് കൊടുക്കുന്ന നിർദ്ദേശം നമുക്കുമുള്ള നിർദ്ദേശമാണ്. കാലം വളരെ ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ മധ്യത്തിൽ നാം നമ്മിൽ ദൈവം തന്നിരിക്കുന്ന വെളിച്ചം നാം പ്രകാശിപ്പിക്കണം. ഇവിടെ നാം സാധാരണ അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ ഒക്കെ കേൾക്കാറുണ്ട്. കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും ഒക്കെയുള്ള പ്രസംഗങ്ങൾ ദൈവദാസന്മാർ നമ്മുടെ ഇടയിൽ അവർ ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ പലരും പറയാറുണ്ട്. എന്നാൽ അങ്ങനെയുള്ള പ്രസംഗങ്ങളിലെല്ലാം സാധാരണ കൂടുതൽ പറയുന്നത് ലോക സംഭവങ്ങളാണ്. അമേരിക്കയ്ക്ക് എന്ത് പറ്റും, അല്ലെങ്കിൽ ചൈനയ്ക്ക് എന്ത് പറ്റും, അന്ത്യക്രിസ്തുവിൻ്റെ വരവ്, ലോകത്തിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങൾ, ഭൂകമ്പം ഉണ്ടാകുന്ന കാര്യം, ക്ഷാമം ഉണ്ടാകുന്ന കാര്യം, യുദ്ധത്തിൻ്റെ കാര്യം ഒക്കെയാണ് അങ്ങനെയുള്ള അന്ത്യകാല പ്രഭാഷണങ്ങളിൽ സംഭവങ്ങളിൽ വരുന്നത്. എന്നാൽ അതും ഈ അധ്യായവും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഈ അധ്യായത്തിൽ പറയുന്നത് ലോകത്തിൽ അന്ത്യകാലത്ത് വരാൻ പോകുന്ന സംഭവങ്ങളല്ല, പിന്നെ അന്ത്യകാലത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അന്ത്യകാലത്ത് യുദ്ധം വരുമെന്നോ ക്ഷാമം വരുമെന്നോ ഒന്നും ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടില്ല. മത്തായി 24 മറ്റു ഭാഗങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അന്ത്യകാലത്തോട് ബന്ധപ്പെടുത്തി തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നാം പ്രസംഗിക്കുന്ന കാര്യങ്ങളും ലോക സംഭവങ്ങൾ അന്ത്യകാലത്ത് എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. എന്നാൽ ഈ അധ്യായത്തിൽ പറയുന്നത് ലോക സംഭവങ്ങൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളതല്ല, അത് ശരി തന്നെ. എന്നാൽ ഇതിൽ പറയുന്നത് മനുഷ്യരുടെ സ്വഭാവം എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത് എത്രയും ശരിയാണെന്ന് ഈ ഓരോന്ന് നാം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. ഈ ഉൽപ്പത്തി പുസ്തകം 6 അധ്യായത്തിൽ മനുഷ്യൻ്റെ പാപം ഏറ്റവും വർദ്ധിച്ച് ഭൂമിയെ മുഴുവൻ ജലപ്രളയത്താൽ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ച കാര്യമാണല്ലോ ഉൽപ്പത്തി 6. അവിടെ അതിൻ്റെ 5 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഒരു കാര്യം പ്രത്യേകം എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എത്രയും വഷളായെന്ന് ദൈവം കണ്ടു. അപ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് ബാഹ്യമായി മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണ്, മനുഷ്യൻ്റെ ഹൃദയ നിരൂപണങ്ങൾ എങ്ങനെയാണെന്നും ദൈവം നോക്കുന്നു. 51 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ എന്തെല്ലാം ഭയങ്കര സംഭവങ്ങൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല ദൈവം നോക്കുന്നത്, പിന്നെ എന്തുകൂടെ ദൈവം നോക്കുന്നു? മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെ ഇരിക്കുന്നു, അവൻ്റെ ഹൃദയ വിചാരങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, അവൻ്റെ ചിന്തകൾ എങ്ങനെ ഇരിക്കുന്നു, അതെന്തുമാത്രം ശുദ്ധമായിരിക്കുന്നു അല്ലെങ്കിൽ വഷളായിരിക്കുന്നു, അത് ദൈവം നോക്കുകയാണ്. അത് നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ അധ്യായം അന്ത്യകാലത്തെക്കുറിച്ചുള്ളൊരു അറിവ് നമുക്ക് തരികയാണ്. നാം കാലങ്ങളെ വിവേചിക്കുന്നവരായിരിക്കണമെന്ന് തിരുവെഴുത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ദിനവൃത്താന്തം 12 അധ്യായത്തിൻ്റെ 32 വാക്യത്തിൽ, ഇസ്രയേലിൽ കാലജ്ഞന്മാരായ ചില ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്.
ഒന്ന് ദിനവൃത്താന്തം 12:32 വാക്യം നോക്കുക. ഇസാഖാര്യരിൽ ഇസ്രയേൽ ഇന്നത് ചെയ്യണമെന്ന് അറിവാൻ തക്കവണ്ണം കാലജ്ഞന്മാരായ തലവന്മാർ 200 പേർ, അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. ഇവിടെ കാലജ്ഞന്മാരെന്ന് പറയുന്നത് ദോസ് ഹു കുഡ് എക്സിജറ്റ് ടൈം, കാലത്തെ വിവേചിച്ചറിയുവാൻ കഴിവുള്ള ആളുകൾ എന്നാണ് കാലജ്ഞന്മാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പം ഈ ആളുകളുടെ പ്രത്യേകത എന്തായിരുന്നു? കാലലക്ഷണങ്ങൾ കണ്ടിട്ട് വിവേചനാശക്തിയോടുകൂടെ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് തിരിച്ചറിയുവാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നത് ചെയ്യണമെന്ന് അറിയാമായിരുന്നു. അപ്പോൾ കാലത്തിൻ്റെ പോക്ക് കണ്ട് തിരിച്ചറിഞ്ഞ് ഈ കാലത്തിൽ ബുദ്ധിയോടെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയാമായിരുന്ന ചില ആളുകൾ ഇസ്രയേൽ ഉണ്ടായിരുന്നു എന്നാണ് ആ വാക്യം പറയുന്നത്. നാമും അതുപോലുള്ളവരായിരിക്കണം. കർത്താവ് തന്നെ അന്നത്തെ ആളുകളോട് മത്തായി 16:1-3 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്, ആകാശത്തിൻ്റെ ലക്ഷണം കണ്ടിട്ട് മഴ വരുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഒക്കുമോ ഒക്കുമല്ലോ, എന്നാൽ കാലത്തെ നിങ്ങൾക്ക് വിവേചിപ്പാൻ കഴിയുന്നില്ലല്ലോ എന്ന് കർത്താവ് പറഞ്ഞത് നമുക്കറിയാം. അപ്പോൾ ഈ അധ്യായം പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, കാലജ്ഞന്മാരായി കാലത്തെ വിവേചിച്ചറിഞ്ഞ് അങ്ങനെയുള്ളൊരു കാലത്ത് നാം എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ ശ്രദ്ധിക്കണം, നാം എന്ത് നിലപാടെടുക്കണം, നമ്മുടെ ജീവിതത്തെ നാം എങ്ങനെ സൂക്ഷിക്കണമെന്ന് നാം അറിഞ്ഞിരിക്കണം. അതാണ് ഈ അന്ത്യകാലത്തെക്കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അവിടുത്തെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. അപ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്ന് അവിടെ പറയുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും. സ്വസ്നേഹികൾ, സ്വസ്നേഹികൾ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥമതികളായി സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുന്നവരായിരിക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. സ്വാർത്ഥമതികളായി സ്വന്തം കാര്യം മാത്രം അന്വേഷിക്കുന്നവരായിരിക്കും. ആവർത്തന പുസ്തകം 5:5 മനുഷ്യൻ എന്തിനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് ദൈവം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. മത്തായി 22, ഇപ്പം വായിക്കാൻ സമയം എടുക്കുന്നില്ല, പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. മത്തായി 22:34-40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും വലിയ കൽപ്പന ഏതാണ് എന്ന് കർത്താവിനോട് ഒരാൾ ചോദിച്ചപ്പോൾ ദൈവമായ കർത്താവിനെ സ്നേഹിക്കണം എന്നിട്ട് അതോടുകൂടെ ചേർത്ത് പറഞ്ഞു, എന്താ അതോട് ചേർത്ത് പറഞ്ഞേ? എന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, രണ്ടാമത്തേത് ഒന്നാമത്തേതിനോട് സമം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കൽപ്പനയെന്ന് കർത്താവ് പറഞ്ഞിട്ട് അതോട് ചേർത്ത് പറയുകയാണ് കൂട്ടുകാരനെ അല്ലെ മറ്റുള്ളവനെ സ്നേഹിക്കണമെന്നുള്ളതും അതുപോലെ പ്രധാനമാണ് എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ ഈ സ്വസ്നേഹം ഏതിനെതിരാ? ഈ പ്രമാണങ്ങൾക്കെല്ലാം എതിരാ, ഈ രണ്ട് പ്രമാണത്തിനും എതിരാ. ഏത് രണ്ട് പ്രമാണത്തിനും? ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം എന്നുള്ള പ്രമാണത്തിനും സ്വസ്നേഹം എതിരാണ്. പിന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നുള്ള പ്രമാണത്തിനും സ്വസ്നേഹം എതിരാണ്. മനുഷ്യർ സ്വസ്നേഹികളായി സ്വന്തം കാര്യം, ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സുഖം, എൻ്റെ സൗകര്യം, അതുമാത്രം അന്വേഷിക്കുന്നവരായിട്ട് മനുഷ്യനിരിക്കുകയാണ്. നമുക്കറിയാം ഈ നാളുകളിലൊക്കെ നമ്മൾ വളരെ കേൾക്കുന്നൊരു കാര്യമാണ് ഭക്ഷണത്തിലെല്ലാം മായം കലർത്തുന്നു, പഴങ്ങളിലെല്ലാം അത് കേടായി പോകാതിരിക്കാനായിട്ട് വിഷമടിക്കുന്നു, വിഷത്തിൽ മുക്കി വെക്കുന്നു, പിന്നെ കാശുണ്ടാക്കാനായിട്ട് മഞ്ഞപ്പൊടിയോടുകൂടി ഇഷ്ടികപ്പൊടി ചേർക്കുന്നു, അല്ലെങ്കിൽ മുളക് പൊടിയിൽ ഇഷ്ടികപ്പൊടി ചേർക്കുന്നു എന്നൊക്കെ പറയുന്നല്ലോ. ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എന്തിനാ ചെയ്യുന്നേ? നമ്മളെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടാണോ? നമ്മളെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടല്ല, നമ്മൾ ചാകുമെന്നുള്ള വേറൊരു കാര്യം. ഇവൻ ചെയ്യുന്ന എന്തിനാ? സ്വസ്നേഹ നിമിത്തം. എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ചുകൂടെ കാശുണ്ടാക്കണം, എനിക്ക് ലാഭമുണ്ടാക്കണം. അപ്പം മനുഷ്യൻ്റെ സ്വഭാവം ഏത് കാലത്തും എങ്ങനെയാണ്? എന്നാൽ ഈ വാക്യം പറയുന്ന പോലെ അന്ത്യകാലത്ത് അത് വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. എന്ത് സാധനമാണ് വിശ്വസിച്ച് മേടിക്കാവുന്നത്? എന്താ മേടിക്കാൻ പാടില്ലാത്തത്? എന്തിനാണ് വിഷമുള്ളത് ഇല്ലാത്തത്? ഇതാർക്കും അറിയാൻ പാടില്ല. ഏറ്റവും വിശ്വാസയോഗ്യമെന്ന് വിചാരിച്ചിരിക്കുന്ന ചിലത് വാങ്ങിക്കരുതെന്നാണ് ചിലപ്പോൾ പത്രത്തിൽ വരുന്നത്. അതെല്ലാം ഈ സ്വസ്നേഹം, എൻ്റെ കാര്യം, എനിക്ക് പണമുണ്ടാക്കണം, ബാക്കിയുള്ളവൻ എന്ത് വന്നാലും വേണ്ടുകയില്ല, അവൻ ചാകുവോ ക്യാൻസർ വരുവോ എന്ത് വേണമെങ്കിലും വരട്ടെ. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലത്ത് മനുഷ്യൻ്റെ സ്വഭാവം, മനുഷ്യൻ്റെ സ്വഭാവം ഏത് കാലത്തും എങ്ങനെയാണ് എന്നാൽ അന്ത്യകാലത്ത് അതിൻ്റെ പ്രകടനം വളരെ വളരെ വ്യക്തമായിരിക്കും. രണ്ടാമത് അതോട് ചേർത്ത്
ദ്രവ്യാഗ്രഹികൾ. വളരെ കാര്യമായ ഒരു കാര്യത്തിൽ തന്നെ പറയാനുണ്ട്, എന്നാലതിന് ഞാൻ അധികം സമയമെടുക്കുന്നില്ല. സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? പണത്തോടുള്ള സ്നേഹം, അമിതമായ സ്നേഹം, എനിക്കെങ്ങനെയും പണം ഉണ്ടാക്കണമെന്നുള്ള അമിതമായ സ്നേഹം, താല്പര്യം, അതാണ് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത്, പണത്തോടുള്ള സ്നേഹം. തിരുവെഴുത്തിൽ പണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. പണം നമുക്ക് ആവശ്യമാണ്, എന്നാൽ പണത്തെ നാം സ്നേഹിക്കാൻ പാടില്ല. പണത്തെ നാം ഉപയോഗിക്കണം, ആളുകളെ സ്നേഹിക്കണം. യൂസ് മണി ആൻഡ് ലവ് പീപ്പിൾ, അതാണ് വേദപുസ്തകത്തിൻ്റെ പ്രമാണം. വസ്തുവകളെ നാം ഉപയോഗിക്കണം, ആളുകളെ സ്നേഹിക്കണം. എന്നാൽ പാപം കയറിയിട്ട് അത് തലതിരിഞ്ഞു പോയി. ഇപ്പം എങ്ങനെയാണ്? യൂസ് പീപ്പിൾ ആൻഡ് ലവ് തിങ്സ്, മനുഷ്യരെ ഉപയോഗിക്കുക, എന്നിട്ട് സ്നേഹിക്കുന്ന ആരെയാ? മനുഷ്യരെയല്ല, വസ്തുവകളെ സ്നേഹിക്കുക. ദ്രവ്യാഗ്രഹികൾ. പിന്നെ അടുത്തായിട്ട് പറയുന്നത് വമ്പ് പറയുന്നവർ. വമ്പ് പറയുക എന്ന് പറഞ്ഞാൽ തനിക്കുള്ളതിനേക്കാൾ കൂടുതലായ കാര്യങ്ങൾ തന്നെക്കുറിച്ച് തന്നെ പുകഴ്ത്തി പറയുക, എൻ്റെ തന്നെ മഹത്വത്തിനായിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയുക. അതാണ് വമ്പ് പറയുക എന്ന് പറയുന്നത്. തനിക്കുള്ളതിനേക്കാൾ കൂടുതൽ മഹത്വം ഉണ്ടെന്ന് പറയുക. എ പേഴ്സൺ ഹു സ്പീക്സ് വിത്ത് പ്രൈഡ് എബൌട്ട് വൺസ് ഓൺ അക്കംപ്ലിഷ്മെൻറ്റ്സ് ആൻഡ് എബിലിറ്റീസ്. സ്വന്തം കഴിവുകളെക്കുറിച്ചും സ്വന്തമായിട്ട് സാധിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ അമിതമായിട്ട് പൊക്കിപ്പറയുക, അതിശയോക്തി കലർത്തി പറയുക, അത് മനുഷ്യൻ്റെ അന്ത്യകാലത്തെ മനുഷ്യരുടെ ഒരു വലിയ സ്വഭാവമാണ്. നാം ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അന്ത്യകാലത്തെ മനുഷ്യരിങ്ങനെ ആയിരിക്കുമെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് കേവലം അന്ത്യകാലത്തുള്ള ജാതികൾ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞുകൂടാത്ത ആളുകൾ എന്ന് മാത്രമല്ല, അതിൻ്റെ അഞ്ചാമത്തെ വാക്യവും എട്ടാമത്തെ വാക്യവും നമ്മോട് പറയുന്നത് ഭക്തിയുടെ വേഷം ധരിക്കുന്നവരുടെ സ്വഭാവമാണിതെന്നാണ്. അപ്പോൾ രക്ഷിക്കപ്പെടാതെ പള്ളിയിലൊന്നും പോകാതെ ദൈവത്തെ വിളിക്കാതെ നടക്കുന്ന ആളുകൾ ഇങ്ങനെയായിരിക്കുമെന്നല്ല ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ വാക്യത്തിൽ അവർ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുമെന്നാണ്. എട്ടാം വാക്യത്തിൻ്റെ ഒടുവിൽ വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവർ. അപ്പോൾ ഈ പറയുന്ന ആരുടെ കാര്യമാണ്? ലോകമനുഷ്യരുടെ കാര്യം പൊതുവെ ഇങ്ങനെ ആയിരിക്കുമെന്നല്ലോ ശരി. പക്ഷേ ഈ ടെക്സ്റ്റിൽ പറയുന്നത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുടെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ ദൈവമക്കളാണെന്നും ക്രിസ്ത്യാനികളാണെന്നും പ്രാർത്ഥിക്കുന്നവരാണെന്നും പള്ളിയിൽ പോകുന്നവരാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ മധ്യത്തിൽ കാണപ്പെടുന്ന സ്വഭാവങ്ങളാണ് ഈ സ്വഭാവങ്ങൾ. ലോകത്തിലുള്ള മനുഷ്യരുടെ പൊതുവെയുള്ള സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ ഈ ഭാഗത്ത് പറയുന്നത് ദൈവഭക്തിയുടെ വേഷം ധരിച്ചിട്ട് ഇങ്ങനെ പെരുമാറുന്ന ആളുകളുടെ കാര്യമാണ്. അപ്പോൾ നാം അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നാം ഇവരെക്കുറിച്ചൊക്കെ പഠിക്കുകയും അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ സ്വഭാവം ഒന്നും നമ്മിൽ കാണാൻ പാടില്ല എന്നുള്ളതും നമ്മുടെ പഠനത്തിൽ പ്രധാനമായിരിക്കണം. നാം സ്വസ്നേഹികളായിരിക്കാൻ പാടില്ല, ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്നവരായിരിക്കണം. നാം ദ്രവ്യാഗ്രഹികളായിരിക്കാൻ പാടില്ല, പണത്തെ ഉപയോഗിക്കുകയും മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. പണത്തോട് പറ്റുമാനമുള്ളവരായിരിക്കാൻ പാടില്ല, നാം വമ്പ് പറയുന്നവരായിരിക്കാൻ പാടില്ല. നമ്മെ തന്നെ ഉയർത്തി നമ്മുടെ പ്രശംസയ്ക്കായിട്ട് അത് ആത്മീയ കാര്യങ്ങൾ ചെയ്തതാണെങ്കിൽ പോലും നമുക്കൊരു പേരുണ്ടാക്കുവാൻ നമ്മുടെ പ്രശംസയ്ക്കായിട്ട് കാര്യങ്ങൾ പറയുന്നവരായിരിക്കാൻ പാടില്ല. ഇന്ന് ലോകത്തിൽ ഭക്തിയുടെ വേഷം ധരിക്കുകയും പ്രാർത്ഥിക്കുകയും ആത്മീയരെന്ന് പറയുകയും ചെയ്യുന്ന അനേകരും ഈ നിലയിലുള്ളവരായി അന്ത്യകാലത്ത് തീരുമെന്നാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും ഈ ബന്ധത്തിൽ ഇങ്ങനെയുള്ള അന്ത്യകാലത്തിൻ്റെ ഒരു സ്വഭാവവും എൻ്റെ ജീവിതത്തിൽ കാണപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യവും നാം ഈ പഠനത്തിൽ നമ്മോട് തന്നെ പറഞ്ഞ് നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുണ്ട് എന്ന് മനസ്സിലായാൽ അതിൽ നിന്ന് ശുദ്ധീകരണം പ്രാപിച്ച് ആ കാര്യങ്ങളെ ജയിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമധ്യായം ഒന്നുകൂടെ വായിച്ചുകൊണ്ട് ഇനി വരിക. നമുക്ക് തുടർന്നും ആ സ്വഭാവങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇത് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ പരിശോധിക്കുവാൻ ദൈവം പ്രത്യേകമായി നമ്മെ സഹായിക്കട്ടെ.